ഹായ് ഫ്രണ്ട്സ്, ടി സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് ഒരു ക്യാമറയുടെ റിവ്യൂ ആണ്. ടൈറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല ക്യാമറ ഏതാണെന്നുള്ളത്. വേറൊന്നുമില്ല, നമ്മുടെ സോണിയുടെ സിനിമ ലൈനിലുള്ള സോണി FX-30 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ക്യാമറയുടെ റിവ്യൂ ആണ് നമ്മൾ ഇത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ബേസിക്കലി സിനിമാറ്റോഗ്രാഫേഴ്സിനായിട്ടുള്ള വീഡിയോ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ളൊരു ക്യാമറയാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഫീച്ചേഴ്സ് കൂടുതൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ക്യാമറയാണ് സോണിയുടെ സിനിമ ലൈനിലുള്ള ഒരു FX-30 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറ കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ കരുതി ഇതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് ചെയ്യാം. നമ്മുടെ ചാനലിൽ എനിക്ക് ഒന്നും ഏകദേശം ഒരു ഒന്നൊന്നര വർഷത്തോളം ഒരു വീഡിയോ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ സമയമില്ലാത്തത് കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത്. കുറച്ചധികം തിരക്കുകളിൽ പെടുന്നതുകൊണ്ടും ഇത്തരത്തിലാണ് നമ്മൾ വീഡിയോസ് അധികം ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ അത് ഇനി പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം, ലൈക്ക് റെഗുലറായിട്ട് അറ്റ്ലീസ്റ്റ് വീക്കെൻഡ്സിലെങ്കിലും ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു രീതിയിൽ നമുക്ക് നോക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അറിയില്ല നടക്കുമെന്നുള്ളത്. എങ്കിലും ഈ ഒരു ക്യാമറ കൈ കിട്ടുകയാണെങ്കിൽ കരുതി എൻ്റെ പ്രേക്ഷകരിലേക്ക് ഒരു ക്യാമറയുടെ ഒക്കെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ എത്തിക്കാം. ഹാൻഡ്സ് ഓൺ ആയിട്ടുള്ളൊരു റിവ്യൂ തന്നെയാണ്, അപ്പോൾ അത് അങ്ങനെ ചെയ്യാൻ തന്നെ കരുതി. ഓക്കെ, അപ്പോൾ അത് നിരൂപിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ സോണി FX-30 എന്ന് പറഞ്ഞ ഈ ഒരു ക്യാമറ. അപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ പറയാൻ പറ്റും ഈ ഒരു ക്യാമറ എന്ന് പറയുന്നത് സോണിയുടെ സിനിമ ലൈനിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും അവസാനം ഇറങ്ങിയിട്ടുള്ള ക്യാമറയാണ് സോണി FX-30 എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം സോണിയുടെ സിനിമ ലൈൻ എന്ന് പറയുന്നത് സ്പെസിഫിക്കലി ഫോർ വീഡിയോഗ്രാഫേഴ്സ്, വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഊന്നൽ കൊടുത്തുകൊണ്ടിട്ടുള്ള ക്യാമറാസാണ് സോണിയുടെ FX-series അല്ലെങ്കിൽ സോണിയുടെ സിനിമ ലൈൻ എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും. 2022 September 28 റിലീസ് ചെയ്ത ക്യാമറയാണ് നമ്മുടെ സോണിയുടെ FX-30 എന്ന് പറയുന്ന ക്യാമറ. സിനിമ ലൈനിൽ വേറെ പറഞ്ഞതുപോലെ തന്നെ സിനിമ ലൈനിൽ നമുക്കറിയാം FX-3, FX-6, FX-9 പോലെയുള്ള ക്യാമറാസൊക്കെ കഴിഞ്ഞ് ഏറ്റവും അവസാനം റിലീസ് ചെയ്തിട്ടുള്ള ക്യാമറയാണ് FX-30 വന്നിട്ടുള്ള ഈ ഒരു ക്യാമറ. അപ്പോൾ സോണിയുടെ സിനിമ ലൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ നോക്കാൻ നമുക്ക് പറയാൻ പറ്റും. സോണിയുടെ സിനിമ ലൈൻ എന്ന് പറയുന്നത് വീഡിയോഗ്രാഫിക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ള രീതിയിലുള്ള ക്യാമറാസിനാണ് സിനിമ ലൈൻ ക്യാമറാസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും വളരെ കൂടിയ റെസൊല്യൂഷനിലും നമുക്ക് വീഡിയോസ് വളരെ കൂടിയ ക്ലാരിറ്റിയിലും റെസൊല്യൂഷനിലും നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഓട്ടോ ഫോക്കസ് വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് ഈ ഒരു ക്യാമറയിൽ സോണി കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിനിമ ലൈനിലാണെങ്കിലും നമുക്കറിയാം കൂടിയ α7 series ക്യാമറകളിലൊക്കെ തന്നെ വളരെ നല്ല സോണിയുടെ ക്യാമറസ് ഓൾറെഡി നല്ല ബെസ്റ്റ് ഓട്ടോ ഫോക്കസ് സിസ്റ്റമുള്ള ക്യാമറാസ് ആണെങ്കിൽ കൂടി കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം നമുക്ക് ഇതിൽ കിട്ടുന്നതായിട്ട് പറയാൻ പറ്റും. ഓൾസോ ഡൈനാമിക് റേഞ്ചിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കൂടിയ ഡൈനാമിക് റേഞ്ചിന് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ലോഗ് ഫയൽസ് അല്ലെങ്കിൽ നമുക്ക് റോ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് S log 2 S log 3 പോലെയുള്ള ലോഗ് പിക്ചർ പ്രൊഫൈൽസിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതിൻ്റെ വളരെ മോഡുലറായിട്ട് ഡിസൈൻ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ക്യാമറ വെച്ചിട്ട് ഒരു സിനിമ ആണെങ്കിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ അത്രയും കോമ്പാക്റ്റ് ആണ്, ബട്ട് ഇറ്റ് ഈസ് വെരി പവർഫുൾ, വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ക്യാമറ കൂടിയാണ് സോണിയുടെ FX-30 എന്ന് പറയാനായിട്ട് പറ്റും. FX-30 അല്ല, സിനിമ ലൈനിലുള്ള എല്ലാ ക്യാമറയും വളരെ നല്ല പവർഫുൾ ആയിട്ടുള്ള ക്യാമറാസാണ് ഫോർ ഷൂട്ടിംഗ് വീഡിയോസ്. സോ അതാണ് ഈ ഒരു ക്യാമറയുടെ ഇൻട്രൊഡക്ഷൻ എന്നതിനെ കുറിച്ച് പറയാനുള്ളത്. സോ FX-30 2022 September 28 റിലീസ് ചെയ്തു. സിനിമ ലൈനിൽ ഇറങ്ങിയ അവസാനത്തെ ക്യാമറയാണ് FX-30 എന്ന് പറയുന്നത്, ബേസിക്കലി ഓർ ഇറ്റ് ഈസ് എസ്പെഷ്യലി ഫോർ സിനിമാറ്റോഗ്രാഫേഴ്സ്. സോ നമുക്ക് ഇതിൽ കൂടുതൽ സ്പെസിഫിക്കേഷൻസിലേക്ക് കിടക്കാം. സോണിയുടെ FX-30 എന്ന് പറഞ്ഞ ക്യാമറ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതൊരു റേഞ്ച് ഫിംഗർ സ്റ്റൈൽ മിററർലെസ് ക്യാമറയാണ് സോണിയുടെ FX-30 എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ്, നമുക്ക് സുഖമായിട്ട് പിടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഹാൻഡി ആയിട്ടുള്ള ഒരു ക്യാമറയാണ്, നമുക്ക് നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യാനൊക്കെ തന്നെ സാധിക്കും. ഒരു ഒറ്റ കൈയുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ് FX-30 എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻ ഒക്കെ എനിക്ക് തോന്നുന്നു നമ്മൾ സിനിമ ലൈനിലുള്ള ക്യാമറാസ് ഒന്നും നമ്മൾ മുമ്പ് റിവ്യൂ ചെയ്തിട്ടില്ല. ഹാൻഡ്സ് ഓൺ ആയാലും അല്ലെങ്കിൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ടില്ല. ബേസിക്കലി നമ്മൾ കൂടുതൽ ചെയ്തിരിക്കുന്നത് സോണിയുടെ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ α6 series ഏകദേശം എല്ലാ ക്യാമറാസും കവർ ചെയ്തിട്ടുണ്ട്. 7 series കുറച്ച് ക്യാമറാസ്, അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഇറങ്ങിയിരുന്ന ക്യാമറാസ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ സിനിമ ലൈനിൽ നമ്മൾ ആദ്യമായിട്ട് റിവ്യൂ ചെയ്യുന്നൊരു ക്യാമറയാണ് FX-30 എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ് പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് പറയുന്നത് സെൻസറിൻ്റെ കേസാണ്. സെൻസർ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു പാർട്ടാണ് ക്യാമറയുടെ. സെൻസർ എന്ന് പറയുന്നത് 27 MP ഒരു APS-C XMOR R CMOS സെൻസറാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയാണ് സോണി FX-30 എന്ന് പറയുന്നത്. ക്രോപ്പ് സെൻസർ നമുക്കറിയാം, അതിനെക്കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. ഫുൾ ഫ്രെയിം അല്ല, ക്രോപ്പ് സെൻസർ ക്യാമറയാണ് ഈ ഒരു FX-30 എന്ന് പറയാനായിട്ട് പറ്റും. ഇതിൻ്റെ എഫക്റ്റീവ് പിക്സൽസാണ് 27 എന്ന് പറയുന്നത്. നമുക്ക് സ്റ്റിൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 26 MP സ്റ്റിൽസ് എടുക്കാനായിട്ട് സാധിക്കും. ഇനി വീഡിയോഗ്രാഫിക്ക് നോക്കുകയാണെങ്കിൽ എഫക്റ്റീവ് പിക്സൽസ് എന്ന് പറയുന്നത് മെഗാ പിക്സൽസ് എന്ന് പറയുന്നത് 20.1 ആയിട്ടും പറയാനായിട്ട് പറ്റും. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു മെഗാ പിക്സൽ കിടക്കുന്നത്. അത്യാവശ്യം നല്ല വീഡിയോസും ഫോട്ടോസെല്ലാം എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മെഗാ പിക്സൽ തന്നെയാണ് ഈ ഒരു ക്യാമറയ്ക്കുള്ളത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ നമുക്ക് ആ ഒരു പ്രൊസസറിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു ക്യാമറയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയാണ്. അപ്പോൾ നമുക്ക് തോന്നും α6 series സെൻസറാണ് അതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളതല്ല, ഡിഫറൻ്റ് ആണ്. ഏകദേശം സ്പെസിഫിക്കേഷനൊക്കെ തന്നെ സെയിം ആണ്, പക്ഷേ സെൻസർ ഡിഫറൻസ് ഉണ്ടെന്നാണ് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായത്.
ഓക്കെ, അതാണ് ഇതിൻ്റെ സെൻസർ സൈഡിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി പ്രൊസസറിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഒരു ബയോൺ എക്സ് ആർ പ്രൊസസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, ബിയോൺസ് എക്സ് ആർ പ്രൊസസർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൽഫ വൺ എനിക്ക് തോന്നുന്നു ആൽഫ സെവൻ എസ് ത്രീ എന്ന് പറഞ്ഞ ക്യാമറയാണ് ആ ഒരു പ്രൊസസ്സർ ആദ്യമായിട്ട് സോണി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ ടോപ്പ് ഓഫ് ലൈനിലുള്ള ഒരു പ്രൊസസ്സർ തന്നെയാണ് ബയോൺസ് എക്സ് ആർ പ്രൊസസർ എന്ന് പറയുന്നത്. ആ ഒരു പ്രൊസസ്സറാണ് ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ഫാസ്റ്റായിട്ട് പ്രൊസസ്സ് ചെയ്യാനൊക്കെ തന്നെ സഹായിക്കുന്ന തരത്തിലുള്ള പ്രൊസസ്സർ തന്നെയാണ്. വളരെ മികച്ച സെൻസറുമാണ് പ്രൊസസ്സറാണ് ഈ ഒരു ക്യാമറയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ കൂടുതൽ എക്സ്പോഷർ ട്രയാങ്കിളിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളതെന്ന് പറയുന്നത് ഇതിൻ്റെ ഐ എസ് ഒ റേഞ്ചിൻ്റെ കാര്യമാണ്. ഐ എസ് ഒ റേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് പറയാൻ പറ്റും 100 to 32,000 വരെയാണ് ഇതിൻ്റെ ഐ എസ് ഒ റേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 50 to 1,02,400 വരെ നമുക്ക് എക്സ്പാൻഡബിൾ ആയിട്ടുള്ള ഒരു ഐ എസ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഈ വൈറ്റ് ബാലൻസ് പ്രിസെറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 8 വൈറ്റ് ബാലൻസ് പ്രിസെറ്റുകൾ ഇതിൽ അവൈലബിൾ ആണ്. ഡിഫറൻറ്റ് കെൽവിൻ വാല്യൂസിലുള്ള ഡിഫറൻറ്റ് വൈറ്റ് ബാലൻസ് പ്രിസെറ്റുകൾ ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ നമുക്ക് കസ്റ്റമായിട്ട് നമുക്ക് ആ കെൽവിൻ വാല്യൂ സെറ്റ് ചെയ്യുകയും മാറ്റാനും സാധിക്കും. അതാണ് വൈറ്റ് ബാലൻസിനെ കുറിച്ച് പറയാനുള്ളത്. ഷട്ടർ സ്പീഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 30 seconds ആണ് മിനിമം ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. 1/8000 ആണ് മാക്സിമം ഷട്ടർ സ്പീഡ് എന്ന് പറയുന്നത്. ഒരു ഇലക്ട്രോണിക് ഷട്ടറാണ് ഈ ഒരു ക്യാമറയുടെ അകത്ത് സോണി കൊടുത്തിട്ടുള്ളത്. ഈ സ്റ്റെബിലൈസേഷൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു 5-axis സെൻസർ ഷിഫ്റ്റ് ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഈ ഒരു ക്യാമറയിൽ സോണി കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ആൽഫ 6500, 6600 പോലെയുള്ള ആൽഫ 7 series ഒട്ടുമിക്ക ക്യാമറാസിലുള്ള സെൻസർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ടിൽറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റെബിലൈസേഷനാണ്. ദാറ്റ് ഈസ് 5.5 stops സെൻസർ ഷിഫ്റ്റ് ഇമേജ് സ്റ്റെബിലൈസേഷൻ, 5-axis ഇമേജ് സ്റ്റെബിലൈസേഷനാണ് ഈ ഒരു ക്യാമറയിൽ സോണി കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. വീഡിയോയ്ക്ക് ആയാലും സ്റ്റിൽസിനായാലും മറ്റേ നമ്മൾ ലെൻസിലെ സ്റ്റെബിലൈസേഷനാണ് പൊതുവെ സെൻസർ ഷിഫ്റ്റ് സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ബോഡീസ് ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. അതിൽ സ്റ്റെബിലൈസേഷൻ ഇല്ലാത്ത ലെൻസ് ഇട്ട് കഴിഞ്ഞാലും ബോഡിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സ്റ്റെബിലൈസേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. സോ അതിനെക്കുറിച്ച് നമ്മളധികം കൺസേൺ ആകേണ്ട കാര്യമില്ല. അതാണ് ഈ ഒരു ക്യാമറയുടെ സ്റ്റെബിലൈസേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഓട്ടോ ഫോക്കസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഫാസ്റ്റ് ഹൈബ്രിഡ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് ഈ ഒരു ക്യാമറയിൽ കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം സോണി ക്യാമറാസിന് ഓട്ടോ ഫോക്കസ് സിസ്റ്റം എന്ന് പറയുന്നത് എല്ലാ ക്യാമറകളെ കമ്പയർ ചെയ്യുകയാണെങ്കിലും വളരെ മികച്ച രീതിയിലുള്ള ഓട്ടോ ഫോക്കസ് സിസ്റ്റം തന്നെയാണ് എല്ലാ സോണി ക്യാമറാസും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തും വളരെ ഫാസ്റ്റായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഓട്ടോ ഫോക്കസ് സിസ്റ്റമാണ് ഈ ഒരു ക്യാമറയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫോക്കസ് പോയിൻറ്റ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിൽസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 759 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓൾസോ വീഡിയോയ്ക്കാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ 495 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് ആണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഓൾമോസ്റ്റ് എൻറ്റയർ സ്ക്രീൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കവർ ചെയ്യാനായിട്ട് സാധിക്കും ആ ഒരു പർട്ടിക്കുലർ 495 ഓട്ടോ ഫോക്കസ് പോയിൻറ്റ്സ് വെച്ചുകൊണ്ട്. സോ അതൊരു കൺസേണിങ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ നമുക്കറിയാവുന്നത് പോലെ തന്നെ അനിമൽ ഐ ആയാലും ഹ്യൂമൺ ഐ ആയാലും അങ്ങനെ ഐ ഡിറ്റക്ഷൻ, ഫേസ് ഡിറ്റക്ഷൻ പോലെയുള്ള എല്ലാ സെറ്റപ്പുകളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. സോ വളരെ ഷാർപ്പായിട്ടുള്ള ഓട്ടോ ഫോക്കസ് തന്നെ നമുക്ക് ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹണ്ടിങ് കാര്യങ്ങളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ലൈക്ക് നമ്മുടെ നിക്കോൺ DSLR നമ്മൾ ഫേസ് ചെയ്തിരുന്ന ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ എസ്പെഷ്യലി ഇതൊരു സിനിമ ലൈൻ ക്യാമറയാണ്. സോ ബാക്കി പറയേണ്ട കാര്യമില്ല ഓട്ടോ ഫോക്കസിനെ കുറിച്ചിട്ട്. സോ അതാണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. മാനുവൽ ഫോക്കസ് നമുക്ക് ചെയ്യാനായിട്ട് വരുന്നത് നമ്മുടെ ലെൻസിൻ്റെ സ്പെസിഫിക്കേഷൻ വെച്ചിട്ട് ഓട്ടോ ഫോക്കസ് കണ്ടിന്യൂസ്, ഓട്ടോ ഫോക്കസ് എസ് അല്ലെങ്കിൽ സെർവോ, അങ്ങനത്തെ ഡിഫറൻറ്റ് ഓട്ടോ ഫോക്കസ് മോഡ്സൊക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. എല്ലാ ക്യാമറയിലുള്ള പോലെ തന്നെ അങ്ങനത്തെ ഒരു ഓട്ടോ ഫോക്കസ് ആണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും ഇതിൻ്റെ മീറ്ററിംഗ് മോഡ്സ്, ഡിഫറൻറ്റ് മീറ്ററിംഗ് മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. സ്പോട്ട് മീറ്ററിംഗ്, സെൻട്രൽ വെയ്റ്റഡ് മീറ്ററിംഗ് പോലെയുള്ള ഡിഫറൻറ്റ് മീറ്ററിംഗ് മോഡ്സും നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണാനായിട്ട് സാധിക്കും. സോ അതാണ് ഈ ഒരു ക്യാമറയുടെ ഓട്ടോ ഫോക്കസ് സിസ്റ്റത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. സോണിയുടെ ഈ മൗണ്ട് ലെൻസുകളാണ് നമ്മൾ ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ആൽഫ സീരീസിലെ ക്യാമറസ് ഒക്കെ തന്നെ ഈ മൗണ്ട് ലെൻസുകളാണ് യൂസ് ചെയ്യുന്നത്. അത് 6 series 7 series 9 series തന്നെ ഈ മൗണ്ട്, സോണി ഈ മൗണ്ടാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലർ അല്ലെങ്കിൽ ക്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് 1.5 ആണെന്ന് പറയാനായിട്ട് സാധിക്കും. നമുക്ക് നമ്മുടെ എല്ലാ വീഡിയോസിലും പണ്ടേ ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ക്രോപ്പ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയാണ്. ഇതിനകത്ത് നമ്മൾ ഫുൾ ഫ്രെയിം ക്യാമറയുടെ ലെൻസ് ഇട്ട് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ എത്രയാണ് നമ്മുടെ ഫോക്കൽ ലെങ്ത്, അല്ലെങ്കിൽ എത്ര എം എം ആണ് നമ്മുടെ ഫോക്കൽ ലെങ്ത് ഉണ്ടെങ്കിൽ അതേ ഇൻറ്റു 1.5 ആയിരിക്കും ഇതിൻ്റെ എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ലെൻസ് നമുക്ക് പറയാൻ പറ്റും, ദാറ്റ് ഈസ് സോണിയുടെ FE അല്ലെങ്കിൽ ഫുൾ ഫ്രെയിം ക്യാമറയ്ക്കുള്ള ലെൻസാണ്. 35mm f/1.8 ഉള്ളൊരു ലെൻസാണ് നമ്മൾ ഈ ഒരു ഇതിലിട്ടിരിക്കുന്നത്, ഒരു ബ്ലോക്ക് ലെൻസാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു 35mm എന്ന് പറയുന്നത് ഈ ഒരു ക്യാമറയുടെ നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുക 35mm f/1.5, ദാറ്റ് ഈസ് 52.5mm എഫക്റ്റീവ് ഫോക്കൽ ലെങ്ത്താണ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഈ ഒരു പർട്ടിക്കുലർ ലെൻസ് പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയാനായിട്ട് പറ്റും. സോ അതാണ് ഫോക്കൽ ലെങ്ത് മൾട്ടിപ്ലയറിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും ഒരു 3-inch LCD ഡിസ്പ്ലേയാണ് നമുക്ക് തന്നിട്ടുള്ളത്. 2.36 million ഡോട്ട്സ് ഉള്ള ഒരു ഫുള്ളി ആർട്ടിക്കുലേറ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മുടെ ആൽഫ 7 series ഉള്ളത് പോലത്തെ ഒരു ഡിസ്പ്ലേയാണ് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. നമുക്ക് എങ്ങനെ വേണമെച്ചാൽ തിരിക്കും മുളയ്ക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് അത്യാവശ്യം വ്ളോഗ് ചെയ്യാനൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്ന ഒരു തരത്തിലുള്ള ലെൻസ് തന്നെയാണ് ഒരു പർട്ടിക്കുലർ ക്യാമറയിൽ സോണി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ.
അതാണ് ഡിസ്പ്ലേയെ കുറിച്ച് പറയാനുള്ളത്. അത്യാവശ്യം നല്ല ഡീറ്റെയിൽസ് ഒക്കെ തന്നെയുള്ള ഡിസ്പ്ലേ ആണ്. ആ ഏരിയയൊക്കെ തന്നെ പക്കയാണെന്ന് പറയാൻ പറ്റും. ടച്ച് സ്ക്രീൻ ആണ്, നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ ടച്ച് ചെയ്യാം, ഫോക്കസ് ചെയ്യാനൊക്കെ തന്നെ നമുക്ക് ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യാനായിട്ടും സാധിക്കും. അതാണ് ഈ ഒരു ക്യാമറയുടെ ഡിസ്പ്ലേയെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ ഡിഫറൻറ്റ് മോഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വെച്ചാൽ പ്രയോറിറ്റി, ഷട്ടർ പ്രയോറിറ്റി, പ്രോഗ്രാം മോഡ്, മാനുവൽ മോഡ് പോലെയുള്ള ഡിഫറൻറ്റ് മോഡ്സ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ആസ് എല്ലാ ക്യാമറയിലുള്ളത് പോലെ തന്നെ ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡ്സ് ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ക്യാമറയിലും അവൈലബിൾ ആണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ക്യാമറയിൽ ഒരു വ്യൂ ഫൈൻഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. നമുക്കറിയാം സോണിയുടെ ആൽഫ 6 സീരീസിലെ എല്ലാ ക്യാമറസിലും വ്യൂ ഫൈൻഡർ ഉണ്ട്, 7 സീരീസിലൊക്കെ തന്നെ ഉണ്ട്. ഇത് സോണിയുടെ സിനിമ ലൈൻ ക്യാമറ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വ്യൂ ഫൈൻഡർ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഡിസ്പ്ലേയിലുള്ള സംഭവം തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. ബാക്കി ഇൻ്റർഫേസിംഗ് ഒക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സ്റ്റേണൽ ഫ്ലാഷിൻ്റെ കേസ്, എക്സ്റ്റേണൽ ഫ്ലാഷ് അവൈലബിൾ അല്ല. ഒരു ഹോട്ട് ഷൂ നമുക്ക് ഇതിലുണ്ട്, ഒരു മൾട്ടി ഇൻ്റർഫേസ് ഷൂ നമുക്ക് ഈ ഒരു ക്യാമറയിൽ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സംഭവം, ഈ ഒരു ഹോട്ട് ഷൂ വഴി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഓഡിയോ ഇൻപുട്ടൊക്കെ തന്നെ കൊടുക്കാനായിട്ട് സാധിക്കും. സോണിയുടെ ഒക്കെ തന്നെ അല്ലെങ്കിൽ ഡിഫറൻറ്റ് കമ്പനീസിൻ്റെയൊക്കെ മൈക്ക് അവൈലബിൾ ആണ്. സോ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഹോട്ട് ഷൂ വഴി നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡിഫറൻറ്റ് പർപ്പസ് ആണ് ശരിക്കും അത്, നമുക്ക് ഫ്ലാഷ് വേണമെങ്കിൽ എക്സ്റ്റേണലി കണക്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഓഡിയോ ഇൻപുട്ടൊക്കെ തന്നെ ഈ ഒരു ഹോട്ട് ഷൂ വഴി കൊടുക്കാനായിട്ട് സാധിക്കും. സോ അതാണ് ആ ഒരു ഇൻ്റർഫേസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ സിനിമ ലൈൻ ക്യാമറ ആണ്. ഇതിലൊരു XLR ഹാൻഡിൽ യൂണിറ്റ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് കിട്ടുന്നതിൻ്റെ കൂടെ തന്നെ, ഞാൻ സോണിൻ്റെ സൈറ്റ് നോക്കിയപ്പോൾ ഒരു ബോഡി ഉള്ളിലും പിന്നെ ഈ ഒരു XLR യൂണിറ്റും കൂടിയുള്ള രണ്ട് തരത്തിലുള്ള ഒരു വേരിയിങ് ആയിട്ടുള്ള രണ്ട് മോഡൽസാണ് ഞാൻ കണ്ടത്. സോ അതും കൂടി മേടിക്കുകയാണെങ്കിൽ, പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ലോവർ ആംഗിളിലുള്ള ഷോട്ട്സ് എടുക്കാനും മോർ സിനിമാറ്റിക് ആയിട്ടുള്ള ഷൂട്ടേജസ് ഒക്കെ ഷൂട്ട് ചെയ്യാനും നമുക്ക് ആ ഒരു പർട്ടിക്കുലർ യൂണിറ്റ് വെച്ച് സാധിക്കും. അതൊക്കെ തന്നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ത്രെഡുകളൊക്കെ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട് പല പല സ്ഥലത്തായിട്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ട്രൈപോഡ് മൗണ്ട് ചെയ്യാനുള്ള ഒരു താപ മൗണ്ടും താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള മൗണ്ടുകളും ഈ ഒരു ക്യാമറയിൽ പല സ്ഥലത്തായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അതാണ് ഈ ഒരു ഇതിൻ്റെ ഹോട്ട്ഷനെ കുറിച്ചും ഈ ഒരു ഇതിനെക്കുറിച്ചും പറയാനായിട്ടുള്ളത്. ഈ ഒരു ഹോട്ട്ഷനെ കുറിച്ചും ഫ്ലാഷിൻ്റെ കേസും പറയാനായിട്ടുള്ളത്. ഇനി സ്റ്റോറേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു ക്യാമറയിൽ രണ്ട് കാർഡ് സ്ലോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. നമ്മൾ പറയാറുണ്ട് ബാക്കപ്പ് കാർഡായിട്ടും ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രണ്ട് കാർഡ് സ്ലോട്ടുകൾ നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഈ രണ്ട് സ്ലോട്ട് എന്ന് പറയുന്നത് ബേസിക്കലി ടൈപ്പ് എ കാർഡുകൾ. ടൈപ്പ് എ കാർഡുകൾ എന്ന് പറയുമ്പോൾ CE CF എക്സ്പ്രസ് എ ടൈപ്പ് കാർഡുകൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ക്യാമറയിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. രണ്ട് കാർഡുകൾ അങ്ങനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ SD കാർഡ്, നമ്മൾ ട്രഡീഷണലി യൂസ് ചെയ്യുന്ന SD കാർഡ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സ്ലോട്ട് അതിനുകൂടി കേപ്പബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ എ ടൈപ്പ് കാർഡുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ പെർഫോമൻസ് കൂടി, നമുക്കറിയാം ഈ ഒരു ക്യാമറയുടെ വീഡിയോ കേപ്പബിലിറ്റീസ് നമുക്ക് തരാം, എന്താണ് അതിൻ്റെ ഫ്രെയിം റേറ്റ്, എത്രത്തോളം 4K ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ വീഡിയോ കേപ്പബിലിറ്റീസ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ അത്രയും കൂടിയ രീതിയിലുള്ള, അത്രയും കൂടിയ ബിറ്റ് റേറ്റിലുള്ള, വളരെ സൈസ് കൂടിയ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫയൽസൊക്കെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോർ ചെയ്യാനും ഒക്കെ തന്നെ റൈറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന, വളരെ പെർഫോമൻസ് കൂടിയ, കൂടുതൽ ഹീറ്റൊക്കെ വന്നാലും അതിനൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ വർക്ക് ചെയ്യുന്ന വളരെ പെർഫോമൻസ് കൂടിയ കാർഡുകളാണ് എ ടൈപ്പ് കാർഡുകൾ എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ എ ടൈപ്പ് കാർഡുകൾ നമുക്ക് ഇതിനകത്ത് ഇൻസേർട്ട് ചെയ്യാം. നമുക്കറിയാം ഇതൊരു സിനിമ ലൈൻ ക്യാമറയാണ്. ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ റെസൊല്യൂഷനിലൊക്കെ തന്നെ ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഫയൽ സൈസ് കൂടും, കൂടുതൽ ഹെവി ആയിരിക്കും ആ ഫയൽ എന്ന് പറയുന്നത്. സോ അതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാർഡാണ് എ ടൈപ്പ് കാർഡുകൾ എന്ന് പറയുന്നത്. സോ അത്തരത്തിൽ എ ടൈപ്പ് കാർഡുകൾ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന രണ്ട് സ്ലോട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൻ്റെ കൂടുതൽ നമുക്ക് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ക്യാമറ സെറ്റിംഗ് യൂസ് ചെയ്യുന്ന നോർമൽ SD കാർഡ് നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു ക്യാമറയുടെ സ്റ്റോറേജ് സെക്ഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ രണ്ട് കാർഡ് സ്ലോട്ട് ഉണ്ട്, നമുക്ക് ഒരു ബാക്കപ്പ് കാർഡായിട്ടൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത്. നമുക്കറിയാം നമ്മുടെ 7 സീരീസിലെ ഒട്ടുമിക്ക ക്യാമറാസിലും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് യൂസ് ചെയ്യുന്ന ക്യാമറാസിലൊക്കെ തന്നെ ഡുവൽ കാർഡ് സ്ലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് ഈ FX-30 നമുക്ക് സ്റ്റോറേജിൻ്റെ കേസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും ഇതിൻ്റെ ഒരു സ്റ്റോറേജിൻ്റെ കേസ്, അല്ലെങ്കിൽ സ്റ്റോറേജിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ കണക്ടിവിറ്റി കേസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മെയിനായിട്ട് ഇതിനകത്ത് ഒരു HDMI A port നമുക്ക് അവൈലബിൾ ആണ്. നമുക്കൊരു ഡിജിറ്റൽ ഔട്ടൊക്കെ എടുക്കുന്നതിന് വേണ്ടി, നമുക്കൊരു ഔട്ട്പുട്ടൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു HDMI A port നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. നമുക്കറിയാം യൂഷ്വലി സാധാ ക്യാമറാസിലൊക്കെ തന്നെ നമ്മുടെ HDMI മൈക്രോ പോർട്ടാണ് നമുക്ക്, അല്ലെങ്കിൽ ചെറിയ HDMI port നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ അതിൻ്റെ കൺവേർട്ടറൊക്കെ വെച്ച് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ട ഒരു സാഹചര്യം വരാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഞാൻ ഷൂട്ട് ചെയ്യുന്ന D560 അങ്ങനെ തന്നെയാണ്. സോ ഈ ഒരു ക്യാമറയിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഡയറക്റ്റ് HDMI കേബിൾ, നമ്മൾ നോർമലി ടിവിയിലൊക്കെ കണക്ട് ചെയ്യുന്ന HDMI കേബിൾ ഡയറക്റ്റ്ലി കണക്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെടുക്കാം, ഔട്ട് എടുക്കാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ HDMI കേസ് പറയാനായിട്ടുള്ളത്. ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു മൈക്രോഫോൺ പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. 3.5 mm ഒരു മൈക്രോഫോൺ പോർട്ട് നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹെഡ്ഫോൺ ജാക്ക് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ലൈവായിട്ട് ഓഡിയോ മോണിറ്ററിങ്ങ് തന്നെ വേണ്ടിയിട്ടുള്ള ഒരു ഹെഡ്ഫോൺ പോർട്ട് നമുക്ക് ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. USB കേസ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 2022 ഇറങ്ങിയ ക്യാമറയാണ്. സ്വാഭാവികമായിട്ടും USB C type ആണ് വന്നിട്ടുള്ളത്. അത് 5 GB/s വരെ ട്രാൻസ്മിഷൻ സ്പീഡുള്ള USB 3.2 ആണ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വരേണ്ട കാര്യം എന്ന് പറയുന്നത് ഇത് USB ചാർജിങ് എനേബിൾഡ് ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. നമ്മുടെ ആൽഫ
ആൽഫ 6 സീരീസിലെ ക്യാമറസിലൊക്കെ തന്നെയുള്ള ഒരു ഫീച്ചറാണിത്. ആക്ച്വലി നമുക്ക് നമ്മുടെ പവർ ബാങ്ക് ഒക്കെ വെച്ചിട്ട് തന്നെ ഈ ഒരു ക്യാമറ ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. സോ USB ചാർജിങ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ് ഈ ഒരു പർട്ടിക്കുലർ നമ്മുടെ സോണി FX-30 എന്ന് പറയാനായിട്ട് സാധിക്കും. പിന്നെ വൈഫൈ അവൈലബിൾ ആണ്, ഓൾസോ ബ്ലൂടൂത്തും അവൈലബിൾ ആണ്, വേർഷൻ 5.0 ആണ്. അപ്പോൾ വൈഫൈയും ബ്ലൂടൂത്ത് ഒക്കെ തന്നെ അനേബിൾഡ് ആയിട്ടൊരു ക്യാമറയാണ്. പിന്നെ WLAN നമുക്ക് ലാൻഡ് കണക്ടിവിറ്റിയും ഈ ഒരു ക്യാമറ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ തന്നെ നമുക്ക് അങ്ങനെ ഫയൽ ട്രാൻസ്ലേഷൻ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതാണ് ഈ ഒരു ക്യാമറയുടെ കണക്ടിവിറ്റിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. ബാറ്ററി ബാക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും NP FZ Undertype ബാറ്ററി ഈ ഒരു ക്യാമറയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ NP FW50 Type ബാറ്ററിയാണ് 6 സീരീസിൽ യൂസ് ചെയ്തിരുന്നത്. ഇത് 7 സീരീസിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് വലിയ ബാറ്ററിയാണ്, സോണിയുടെ വലിയ ബാറ്ററിയാണ് ഈ ഒരു ക്യാമറയിൽ വന്നിട്ടുള്ളത്. ബാറ്ററി ലൈഫ് കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു വീഡിയോഗ്രാഫി ക്യാമറയാണ്. എങ്കിലും ഇതിൻ്റെ ഷോർട്സിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 570 ഷോർട്സ് പെർ ചാർജാണ് നമുക്ക് കിട്ടുന്നത്, സോണി അവകാശപ്പെടുന്നത്. അത്രത്തോളം ബാറ്ററി ലൈഫ് ഷോർട്സിന് കിട്ടും. ഈ വീഡിയോഗ്രാഫി നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 115 മിനിറ്റ്സ് വരെയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 170 മിനിറ്റ്സ് വരെയൊക്കെ തന്നെയുള്ള ഷൂട്ടിംഗ് പീരീഡ് നമുക്ക് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ബാറ്ററി ലൈഫ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പവറിൻ്റെ ഈ ഒരു ബാറ്ററി ഡിപ്പാർട്ട്മെൻറ്റ് വന്നപ്പോൾ കൂടെ പറയേണ്ട ഒരു കാര്യമാണ്, ഇതിനകത്തൊരു സെപ്പറേറ്റ് ഹീറ്റ് സിങ്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ ഹീറ്റ് ഡിസിപ്പേഷനൊക്കെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹീറ്റ് കുറച്ചുകൂടി അബ്സോർബ് ചെയ്ത് ലൈക്ക് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ അകത്ത് നമ്മൾ കൂളിംഗ് ഫാനൊക്കെ കാണാറുണ്ടല്ലോ, അത്തരത്തിൽ ഉള്ളൊരു സിസ്റ്റം നമുക്ക് ഈ ഒരു ക്യാമറയിലും കാണാൻ സാധിക്കും. വീഡിയോ എടുക്കേണ്ട ക്യാമറയാണ്, അപ്പോൾ കൂടുതൽ ഹീറ്റാവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കറിയാം ഏത് ക്യാമറയും ഏതൊരു ക്യാമറ ആണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിൽ കൂടുതൽ ഹീറ്റാവും. സോ അത്തരത്തിൽ ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ ഒരു കൂളിംഗ് ഫീച്ചർ കൂടി ഈ ഒരു ക്യാമറയിൽ കൊടുത്തിട്ടുണ്ട് സോണി. സോ അതാണ് ഇതിൻ്റെ ഒരു പവറിൻ്റെ കേസ് പറയാനായിട്ടുള്ളത്, ബാറ്ററി ആ ഡിപ്പാർട്ട്മെൻറ്റ് പറയാനായിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ ഇതൊരു 646 ഗ്രാം വെയിറ്റുള്ളൊരു ക്യാമറയാണ്, ഇൻക്ലൂഡിംഗ് ബാറ്ററി ആൻഡ് മെമ്മറി കാർഡ്. ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള വെയിറ്റ് എന്ന് പറയുന്നത് 646 ഗ്രാം ആണ്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ക്യാമറയാണ് ഈ ഒരു FX-30 എന്ന് പറയാൻ പറ്റും. എങ്കിലും ഇതിൻ്റെ കേപ്പബിലിറ്റിയൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറയാണ്. അപ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉള്ളൊരു ക്യാമറ തന്നെയാണ് സോണി FX-30 നമുക്ക് പറയാനായിട്ട് പറ്റും. ഈ സ്പെസിഫിക്കേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സ്. നമ്മൾ ആ മെയിൻ കാര്യം പറഞ്ഞിട്ടില്ല. നമുക്കപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്യാമറയെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പർട്ടിക്കുലർ ഭാഗം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഏകദേശം ക്വാളിറ്റി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നമുക്ക് ആ ഒരു ക്യാമറ ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോഗ്രാഫി ഫീച്ചേഴ്സിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സോണിയുടെ FX-30 എന്ന് പറഞ്ഞ ക്യാമറയിലുള്ള ഫീച്ചേഴ്സ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ആണെന്ന് തോന്നുന്നു. പിന്നെ ബാക്കിലെ ഷാഡോസ് എന്ന് പറയുന്നത് ഞാൻ ലൈറ്റ് ചെയ്യുന്നത് മുകളിലേക്കാണ്, മുകളിൽ നിന്നാണ് ലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഷാഡോസ് ആണ് ബാക്കിലുള്ളത്. ഓക്കെ, അത് മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ വൈറ്റ് ബാലൻസ് ഞാൻ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കളറിൽ ചെറിയൊരു ഡിഫറൻസ് വരുന്നത്. ഷൂട്ട് ചെയ്യുന്നത് ഫുൾ HD 60 FPS ആണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് 4K പ്രോസസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, അതാണ് HD ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ നമുക്ക് വീഡിയോഗ്രാഫി ഫീച്ചേഴ്സിലേക്ക് നേരെ കടക്കാം. വീഡിയോഗ്രാഫി ഫീച്ചേഴ്സ് നമുക്കറിയാം 4K കേപ്പബിൾ ആയിട്ടുള്ള ക്യാമറയാണ് സോണി FX-30 എന്ന് പറയുന്നത്. ഇത് 4K 120 FPS വരെ നമുക്ക് ഈ ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 4K 120 FPS ഇതിൻ്റെ മാക്സിമം കേപ്പബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 280 Mbps വരെ നമുക്ക് 4K 120 FPS ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ ക്ലിയർ ആൻഡ് ക്രിസ്റ്റൽ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള വിഷ്വൽസ് നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട് ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വെച്ചിട്ട് നമുക്കൊരു സിനിമ വേണമെങ്കിൽ വരെ ഷൂട്ട് ചെയ്യാമെന്ന് പറയുന്നത്. ഇനി ഫോർമാറ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം സോണിയുടെ വീഡിയോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോ ഫോർമാറ്റ് എന്ന് പറയുന്നത് XAVC ആണ്. ഇതിൻ്റെ XAVC HS പിന്നെ XAVC SI പോലെയുള്ള SI പോലെയുള്ള ഫോർമാറ്റ്സിലൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് H.264 H.265 പോലെയുള്ള വീഡിയോ കോഡക്സ് നമുക്ക് യൂസ് ചെയ്യാം. അത്തരത്തിലുള്ള ഫോർമാറ്റ്സിലൊക്കെ തന്നെ നമുക്ക് ലോസ്ലെസ് ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡാറ്റ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ വീഡിയോ നമുക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ കേപ്പബിലിറ്റി പറഞ്ഞു 4K 120 FPS വരെ ഷൂട്ട് ചെയ്യാം. പിന്നെ 120, 60, 50, 24, 30 പോലെയുള്ള ഡിഫറൻറ്റ് ഫ്രെയിമിൽ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. HD കേസും അങ്ങനെ തന്നെയാണ്. HD അതെ, HD കേസ് 600 Mbps MBps വരെ അത്രയും ബിറ്റ് റേറ്റ് കൂട്ടി നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഓപ്ഷനായിട്ട് കണ്ടു. നമ്മുടെ ഫോർമാറ്റ് ഡിഫറൻറ്റ് ഫോർമാറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായേക്ക് മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ പല ബിറ്ററേറ്റ്സ് കാര്യങ്ങളൊക്കെ തന്നെ മാറും. അപ്പോൾ ബേസിക്കായിട്ട് 4K ഷൂട്ട് ചെയ്യാൻ പറ്റും 120 FPS വരെ. HD അതുപോലെ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ SNQ മോഡ്സ് നമുക്ക് ഇതിൻ്റെ Q&S മോഡ്സ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് ക്യുക്ക് ആൻഡ് സ്ലോ മോഷൻ ക്യാപ്ചറിംഗ് എന്ന് പറയാൻ പറ്റും. നമുക്ക് സ്ലോ മോഷനും ഫാസ്റ്റ് മോഷനൊക്കെ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സ്ലോ മോഷൻ നമുക്ക് 240 FPS വരെ നമുക്ക് ഈ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ട്
ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. 240 FPS വരെയുള്ള സ്ലോമോ, സൂപ്പർ സ്ലോമോ ആക്കാം നമുക്ക്. പിന്നെ ഫർദർ പ്രോസസ്സിങ്ങിലൂടെ ആ ഫ്രെയിം റേറ്റ് കുറച്ചിട്ട് നമുക്ക് അതിൻ്റെ സ്ലോ മോഷൻ ക്യാപ്ചർ ചെയ്യും. നമുക്കൊരു സ്ലോ മോഷൻ വീഡിയോ ആയിട്ട് നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. കൂടുതൽ ഫ്രെയിം റേറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അത്രയും 240 FPS വരെ നമുക്ക് ഷൂട്ട് ചെയ്യാനും സാധിക്കും ഒരു ക്യാമറയിൽ. നോർമലി വീഡിയോ 4K 120 FPS, അതുപോലെ തന്നെ HD നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇതിൻ്റെ ഒരു വീഡിയോഗ്രാഫി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ കളർ ഗ്രേഡിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ SLOG 3 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഫൈൽ നമുക്കിതിൽ അവൈലബിൾ ആണ്. അത് വെച്ചിട്ട് നമുക്ക് പിന്നെ ഫർദർ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ തന്നെ ചെയ്തിട്ട് വളരെ കൂടിയ നല്ല കിടിയൻ കളറിൽ നമുക്ക് മാറ്റിയിട്ട് ആ ഒരു വീഡിയോ മാറ്റാനായിട്ട് സാധിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു SONY EI എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം, SONY EI, പിന്നെ SONY EI ക്യുക്ക്, SONY TRON പോലെയുള്ള പിക്ചർ പ്രൊഫൈൽസ് ഒക്കെ തന്നെ, സോണിയുടെ പിക്ചർ പ്രൊഫൈൽസ് ആണതൊക്കെ തന്നെ, ഇതെല്ലാം തന്നെ ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യമുള്ള സമയത്ത് ഈ പറഞ്ഞ പ്രൊഫൈൽസ് ഒക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് നല്ല വീഡിയോസ് എടുക്കുകയും ഫർദർ പോസ്റ്റ് പ്രൊഡക്ഷനിലൂടെ വളരെ നല്ല രീതിയിലുള്ള ഔട്ട്പുട്ട് നമുക്ക് എടുക്കാനും സാധിക്കുന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പിക്ചർ പ്രൊഫൈൽസ് ഒക്കെ തന്നെ ഈ ഒരു ക്യാമറയിൽ അവൈലബിൾ ആണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഫ്രെയിം റേറ്റ് നമ്മൾ പറഞ്ഞു, ഏത് മാക്സിമം കേപ്പബിലിറ്റി, ഷൂട്ട് ചെയ്യുന്ന ഫോർമാറ്റ്സ് നമ്മൾ പറഞ്ഞു, പിന്നെ കളർ പ്രൊഫൈൽസിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ ഇതിൽ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം, ഒരുപാട് ലൈറ്റുകൾ കത്തുന്നുണ്ട്. ഇപ്പോൾ ആൽഫ നമ്മൾ ഇവിടെ നേരെ നോക്കുന്ന സമയത്ത് ആൽഫ എന്ന് പറഞ്ഞതിൻ്റെ മോൾ ലൈറ്റ് കത്തുന്നുണ്ട്, റെക്കോർഡിംഗ് ബട്ടറിൻ്റെ ചുറ്റൂട്ട് ലൈറ്റ് കത്തുന്നുണ്ട്, തൊട്ട് ബാക്കിൽ മൊത്തത്തിലൊരു ചോപ്പ് മയാണ് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ആ വീഡിയോ നേരത്തെ ഉൾപ്പെടുത്തുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നല്ല രസമാണ്. ഓക്കെ, അതാണ് ഈ ഒരു ക്യാമറയുടെ വീഡിയോഗ്രാഫി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമ വേണമെങ്കിൽ വരെ ഷൂട്ട് ചെയ്യാൻ അത്രയും കേപ്പബിൾ ആയിട്ടുള്ള ക്യാമറയാണ് സോണിയുടെ FX-30 എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ പ്രൈസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, നമുക്ക് പ്രൈസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി ഓൺലി പ്രൈസ്, നമ്മുടെ സോണിയുടെ സൈറ്റിൽ നോക്കുന്ന നേരം ബോഡി ഓൺലി പ്രൈസും പിന്നെ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത XLR ഹാൻഡിൽ യൂണിറ്റും കൂടി ചേർന്നിട്ടുള്ള രണ്ട് വേരിയൻസ് ആണ് ഞാൻ കണ്ടത്. സോ ഇതിൻ്റെ ബോഡി ഓൺലി പ്രൈസ് എന്ന് പറയുന്നത് 179,990 രൂപയാണ്, അഥവാ 180,000 രൂപയാണ് ബോഡി ഓൺലി പ്രൈസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ XLR യൂണിറ്റ് കൂടി കൂടിക്കഴിഞ്ഞാൽ 199,990 രൂപ, അഥവാ 200,000 രൂപയാണ് ഈ ഒരു ക്യാമറയുടെ വില എന്ന് പറയാനായിട്ട് സാധിക്കും. സോ അത്യാവശ്യം വില കൂടിയ ക്യാമറയാണ്, അതിനനുസരിച്ച് തന്നെ കേപ്പബിലിറ്റീസ് ഉള്ള ക്യാമറയാണ് സോണി FX-30 എന്ന് പറയാനായിട്ട് പറ്റും. സോ നമുക്കിനി ഈ ഒരു ക്യാമറയുടെ റിവ്യൂ നമ്മളിപ്പോൾ ഏകദേശം എല്ലാ ഏകദേശങ്ങളും ഉൾപ്പെടുത്തി പറഞ്ഞു തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടുതൽ ഇതിൻ്റെ മെനു സെറ്റിംഗ്